മലബാറിലെ മൊത്തം കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് 83,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇക്കുറിയും പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുമെന്നുള്ളതാണ്. ഇന്നലെ മലപ്പുറത്ത് മന്ത്രി പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് 14,000 മാത്രമാണ് ആളുകൾ പുറത്തു നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി കണക്കുകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വിടുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മലബാറിലുള്ള കുട്ടികളുടെ സീറ്റ് കിട്ടാതെ നിൽക്കുന്ന കുട്ടികളുടെ കണക്കും അതിന്റെ ഇരട്ടിയിൽ അധികമായി ഉയർന്നിരിക്കുകയാണ്. ഷബീർ, ഈ രീതിയിൽ മന്ത്രി അതിനെ ന്യായീകരിച്ചുകൊണ്ട് മലപ്പുറത്തും മലബാറിലും ആവശ്യത്തിന് സീറ്റുകൾ ഉണ്ട് എന്ന് ന്യായീകരിക്കുമ്പോഴും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ ഇത്തരം ഒരു കാര്യം പറയുകയാണ്. ആർക്കാണ് എവിടെയാണ് കണക്കുകൾ പിഴയ്ക്കുന്നത്? അധ്യയന വർഷം അല്ലെങ്കിൽ ഈ വർഷം മാത്രമുള്ള വിഷയമല്ല ഈ മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി. കഴിഞ്ഞ വർഷങ്ങളായി തുടരുന്ന പ്രതിസന്ധിയാണ്. അപ്പോഴെല്ലാം തന്നെ ഉയരുന്ന ആവശ്യമെന്ന് പറയുന്നത് അധിക ബാച്ചുകൾ, പുതുതായി ബാച്ചുകൾ അനുവദിക്കുക, ഒപ്പം തന്നെ ഇപ്പോഴുള്ള ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയായി അപ്ഗ്രേഡ് ചെയ്യുക, ഇത്തരം പരിഹാര മാർഗങ്ങൾ മാത്രമാണ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം. എന്നാൽ സർക്കാർ കാലങ്ങളായി ചെയ്തു പോരുന്നത് താൽക്കാലികമായ പരിഹാരം മാത്രമാണ്. സീറ്റ് വർധന, അതായത് ഒരു ക്ലാസ്സിൽ 60-ഉം 70-ഉം കുട്ടികൾ ഇരുന്ന് പഠിക്കേണ്ട സ്ഥിതിയിലേക്ക് മാത്രമുള്ള താൽക്കാലിക പരിഹാരമാണ് കാലങ്ങളായി സർക്കാർ ചെയ്തു പോരുന്നത്. എന്തായാലും ഇത്തവണയും അതിരൂക്ഷമായ പ്രതിസന്ധി പ്ലസ് വൺ പ്രവേശനത്തിന് മലബാർ ജില്ലയിൽ ഉണ്ട് എന്നാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജിൽസി പറഞ്ഞതുപോലെ 83,133 വിദ്യാർത്ഥികൾക്ക് മലബാറിലാകെ പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ മലബാറിലെ ഓരോ ജില്ലകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ആകെ അപേക്ഷകർ, ഒപ്പം തന്നെ ഇതുവരെ പ്രവേശനം നേടിയവർ, ഇനി ലഭിക്കാനുള്ളവർ എന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ 45,225 പേരാണ് ആകെ അപേക്ഷകർ. അതിൽ തന്നെ 27,826 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിച്ചു. 17,399 വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി നിലനിൽക്കുന്നത് മലപ്പുറത്താണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ഇതേ പ്രതിസന്ധി മലപ്പുറത്തുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ജില്ല കൂടിയാണ് മലപ്പുറം. എന്തായാലും മലപ്പുറത്ത് 82,446 വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിന് അപേക്ഷ നൽകിയത്, ഈ അഡ്മിഷനായി അപേക്ഷ നൽകിയത്. ഇതിൽ തന്നെ 50,964 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. ഏതാണ്ട് 31,000-ത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്രവേശനം ലഭിക്കാനുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ 48,156 വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ അപേക്ഷ നൽകിയത്. അതിൽ 32,055 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. 16,101 വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്രവേശനം ലഭിച്ചിട്ടില്ല. വയനാട് ജില്ലയിലും പ്രതിസന്ധിയുണ്ട്. താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സീറ്റ് ലഭിക്കാനുള്ളത്. ഒരു പക്ഷേ ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂടി ഈ പ്ലസ് വൺ അഡ്മിഷൻ ലഭിച്ചേക്കാം. 2,729 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ അലോട്ട്മെൻറ്റ് പൂർത്തിയായി നാളെ ക്ലാസ് തുടങ്ങാനിരിക്കെ വയനാട് ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെയുള്ളത്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ 38,020 വിദ്യാർത്ഥികളാണ് ആകെ അപേക്ഷ നൽകിയതെങ്കിൽ 28,547 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. 9,473 വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്രവേശനം ലഭിച്ചിട്ടില്ല. കാസർഗോഡ് ജില്ലയിലും പ്രതിസന്ധിയുണ്ട്. താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ 5,949 വിദ്യാർത്ഥികൾക്കാണ് ഇനിയും പ്രവേശനം ലഭിക്കാനുള്ളത്. എന്തായാലും മന്ത്രി പറയുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കാലങ്ങളായി, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇതേ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തവണയായിരിക്കും കൂടുതൽ കടുപ്പിച്ച പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന രീതിയാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ തുടരുന്ന പ്രതിഷേധമാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത്. ഓരോ ജില്ലയിലും മാത്രമല്ല, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം MSF നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. MSF നേതാക്കളെല്ലാം തന്നെ റിമാൻഡിലാവുന്ന സ്ഥിതിയും ഉണ്ടായി. എന്തായാലും ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല മലബാറിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മന്ത്രിയുടെ വാദത്തെ തള്ളുന്നത്, ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയും സമാനമായ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. SFI പറയുന്നത് മലബാറിൽ സീറ്റ് പ്രതിസന്ധിയുണ്ട്, SFI കൂടി പ്രതിഷേധത്തിനിറങ്ങുകയാണെന്നാണ് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ മലപ്പുറത്ത് SFIയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് രാവിലെ 10 മണിക്ക് മാർച്ച് നടത്തുമെന്നാണ് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയുടെ കണക്കിനെ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന തന്നെ തള്ളുകയാണ്. കാലങ്ങളായി മലബാറിൽ തുടരുന്ന പ്രതിസന്ധി ഇത്തവണയും അതിരൂക്ഷമായി തുടരുന്നു. എന്നാൽ സർക്കാർ ഇതിനെ അവഗണിക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ചില കണക്കുകൾ മാത്രം, അതായത് സാങ്കേതികമായി നോക്കുമ്പോൾ മന്ത്രിയുടെ കണക്കുകളിൽ ചില ശരികൾ തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെ പുറത്തിറക്കിയ കണക്ക് പ്രകാരം നിരവധി വിദ്യാർത്ഥികളാണ്, ഏതാണ്ട് 83,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് മലബാർ ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെയുള്ളത്. എന്തായാലും ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഉള്ള ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ താൽക്കാലിക പരിഹാരമാണ് നടത്തിയതെങ്കിൽ ഇനി അങ്ങോട്ടെങ്കിലും ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അക്കാര്യം ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ സമരം തുടരുന്നതും. ജിൽസി.